പേര് നോക്കാലല്ലേ? നീ നോക്കിട്ടോ.
لا مو كلية 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 أنا
മണ്ണിന്റെ മിടാവിൽ കൊട്ടാൻ പറ്റിയിട്ടില്ല ആർക്കും. അപ്പൊ അത് രണ്ടും കൈകാര്യം ചെയ്യുന്നതാണ്. കാരണം ചെമ്പിലും മണ്ണിന്റെ മിടാവിലും കൈകാര്യം ചെയ്യുന്നതാണ് ഗോപിയായിട്ട്. അപ്പൊ നമ്മുടെ ഒരു പഠനത്തിന്റെ ഭാഗം നോക്കുമ്പോൾ നമ്മൾ കോഴിക്കോട് മുതൽക്ക് കണ്ണൂരും കോട്ടയം മുതൽക്ക് തിരുവനന്തപുരം വരെയാണ് നമ്മുടെ പഠനത്തിൽ ധാരാളം മണ്ണിന്റെ മിടാവ് കൂത്തമ്പലത്തിലും മറ്റും കണ്ടിരിക്കുന്നത്. അപ്പോ മണ്ണിന്റെ മിടാവിനെ കുറിച്ചും അതിന്റെ നിർമ്മാണ രീതിയെ കുറിച്ചോ അല്ലെങ്കിൽ അതിന്റെ നാദത്തെ കുറിച്ചോ അതിന്റെ പ്രയോഗങ്ങളെ കുറിച്ചും ഒക്കെ കൂടുതൽ ഗോപിയായിട്ട് നിന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഞങ്ങളിപ്പോൾ വന്നിരിക്കുന്നത്. സാങ്കേതിക വശങ്ങൾ എന്ന് വെച്ചപ്പോ അത് ആർക്കും അറിയില്ല. സാങ്കേതിക വശങ്ങൾ ഇപ്പൊ കടം ഉണ്ടാക്കണ പോലെ അല്ല മിടാവ് ഉണ്ടാക്കണം. കാരണം അങ്ങനെ ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കില് കടത്തിന്റെ മിക്കവാറും എല്ലാം ഒരുപോലെ കനായിരിക്കും. ഇതിപ്പോ മാടാക്കാതെ അല്ലെങ്കിൽ കരുവള്ളൂരിന്ന് കരുവള്ളൂരിലെ മിടാവ് വേണമെങ്കിൽ നിങ്ങൾക്ക് കാണാം. അത് പത്മനാഭനുള്ളില്ലേ മറ്റേ അറിയോ ആളെ മൂപ്പിട്ട് അവിടെ ഇരിക്കുന്നുണ്ട്, പയ്യന്നൂർ ഇരിക്കുന്നുണ്ട്. മൂപ്പിട്ട് ഞാൻ ഇത് കളയില്ല, അതോടെ കൊണ്ട് ഒറ്റോളം കമ്പ്യാനം കൊണ്ട് കൊണ്ടുപോയിട്ടുണ്ട്. അപ്പൊ കരുവള്ളൂരിലെ മിടാവും മാടായിക്കാലിലെ കാലം ഒരേ പോലെ ഒരാളുണ്ടാക്കിയിട്ടുണ്ട്. കരുവള്ളൂരും മാടായിക്കാവിലെ ഒരേ പോലത്തെ ഇത് പൊട്ടി തവളിയായി പോയി അങ്ങനെ പോയതാണ്. അപ്പൊ അന്നത് മിഴാവിന്റെ പുതിയ മിഴാവ് വന്ന അരകണ്ടി കഴിച്ചപ്പോ അത് അദ്ദേഹം കൊണ്ടുപോയി. എന്തായാലും ഞാൻ അത് അവിടെ ഒറ്റോളം സൂക്ഷിച്ചോളാം, ഇത് അവിടെ ഉണ്ടാവും എപ്പോഴും, തനിക്ക് എപ്പോ വന്നാലും കാണാം എന്ന് പറഞ്ഞിട്ട് കൊണ്ടുപോയിട്ടുണ്ട്. തനിക്ക് വേണേ അവിടെ പിന്നെ അത് കൂടാതെ കുറുമാത്തൂര് മൂന്ന് മിഴാവിരിക്കുന്നുണ്ടോ മണ്ണില്. കുറുമാത്തൂര് ചന്ദ്രനോട് ചോദിച്ചപ്പോ ചന്ദ്രൻ കണ്ടതാണ് മിഴാവ്.
മൂന്ന് വിളകൾ കൊണ്ടുപോയിടാൻ പറഞ്ഞു. ഇവിടെ കൊട്ടാനൊന്നും സമ്മതിക്കില്ല, ചെമ്പിന്റെ വിളകൾ തന്നെയാ കൊട്ടാന്ന് പറഞ്ഞു. അപ്പൊ അത് സൂക്ഷിച്ചിരിക്കണം സ്മാരകമായിട്ട്, മുകളിൽ തട്ടും പുറത്തേക്ക് കമച്ച് വെച്ചിരിക്കുകയാണ് പറഞ്ഞത്. ഇപ്പൊ പ്രയോഗത്തിലുള്ളത് ഈ മാലായക്കാവിന് മാത്രമാണ്. ഇവിടെ ഒരെണ്ണം ഉണ്ടായിരുന്നു നോക്കണം കാണാൻ പാഞ്ഞാള്, പാഞ്ഞാളിന്റെ അവശിഷ്ടം വരുന്നത് കൊണ്ടുപോകാൻ കറുത്ത കെട്ടിയും ചുവന്ന കെട്ടിയും കാണാനല്ലേ, ചീനക്കടി കറുത്ത കാണല്ലേ, മണ്ണിന്റെ ആയിരിക്കും മണ്ണിന്റെ ശബ്ദത്തിന്. ഇപ്പോ ശബ്ദത്തിനും ഒരു മാറ്റമൊന്നും പറയാൻ പറ്റില്ല. കുറച്ചുകൂടെ നല്ല വിളവ് പാഞ്ഞാളായിരുന്നു. അല്ല, മണ്ണിന്റെയും ചെമ്പിന്റെയും ആവുമ്പോ എന്താ വ്യത്യാസം? ചെമ്പിന്റെ മുഴക്കം കൂടും. ചെമ്പിന്റെ മുഴക്കം കൂടുമല്ലോ, മറ്റേ നാദാണ്. നാദാണ് മണ്ണിന്റെ, മറ്റു മുഴക്കാണ്. ഈ മുഴക്കവും മാതുവിന്റെ എന്താ വ്യത്യാസം? ഇവിടെ നിന്ന് പറയുന്നു, പുറത്തിരുന്ന് പറഞ്ഞ കഥയില്ലേ ഉണ്ടോ? ഞാൻ ഇവിടെ നിന്ന് പറയുന്നു, നീ താൻ അവിടെ പോയെന്ന് പറഞ്ഞു രണ്ടു വ്യത്യാസമില്ലേ? ആ അതാണ് മുഴക്കം. എക്കോ എക്കോ അതെച്ചാൽ അങ്ങനെയല്ല, എക്കോ ആകുമ്പോ പ്രതിധ്വനിയാണ്. അങ്ങനെ ഞാൻ അതല്ല പറഞ്ഞേ, എന്തായാലും പറയാ, ഒരു ഇടിവട്ടുമ്പോഴൊക്കെ ഒരു മുഴക്കല്ലേ, ഒരു വലിയൊരു ഡൈനോട്ടി ഒരു മുഴക്കം അങ്ങനെയല്ലേ? ആ മുഴക്കാൻ ഞാൻ പറഞ്ഞു. അത്രയൊന്നുമല്ല, ഇത് നാദത്തിന്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. ഇത് മുഴാവിനെ ഒരു കൊട്ടുമ്പോ ഒരു ചെമ്പിന്റെ ഒരു മുഴക്കമുണ്ട്, ഇതിന് ആകൃതി ലോഹമാണ്, അതിന്റെ ഒരു മുഴക്കം എങ്ങനെയാലും ഉണ്ടാവാതിരിക്കട്ടെ. അതില്ല ശബ്ദസുഖം അല്ലേ, എന്താ ഇല്ലായില്ല, നിങ്ങളുണ്ട് ശബ്ദത്തിൽ, നിങ്ങളുണ്ട് അതൊക്കെ ഉണ്ട്, ഭയങ്കര മുഴക്കമില്ല. പക്ഷേ അതിന് കുറച്ചുകൂടി ഈ ഇത് കൂടുന്നുണ്ടല്ലേ, സുഖം കൂടും. ഇത് മുഴക്കും, അതിന് മറ്റു ശബ്ദത്തിന് നാദുണ്ടാവും. ആകൃതിക്ക് വലിയ വ്യത്യാസം ഉണ്ടാവും, പ്രത്യേകിച്ച് ഒരു അളവില്ല. അതിപ്പോ ആ ലഗ്നകാലത്തിലൊക്കെ പറഞ്ഞിട്ടുണ്ട്, എല്ലാ വാദ്യങ്ങളുടെയും അളവ് അതിനകത്തുണ്ട്, ചെണ്ടയുടെയും മൃതകത്തിന്റെ ഒക്കെ. അതിന് ഈ മുഴാവിന് മാത്രം അളവില്ല അതിന് പറഞ്ഞിട്ടുള്ളത്. പിന്നെ ഇനിയിപ്പോ തന്ത്രത്തിലോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒന്നും പറയാം.